നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭയിലേക്ക് CPM സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ കാരണഭൂതൻ മെനഞ്ഞെടുത്തതാണ്. അതിനകത്ത് ഓരോ സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചിരിക്കുന്നതിലും തീർച്ചപ്പെടുത്തിയിരിക്കുന്നതിലും വളരെ കൃത്യമായ കണക്ക് കൂട്ടലുകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ്. പിണറായി വിജയൻ സർക്കാർ 2.5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. പിണറായി വിജയൻ മാറേണ്ടി വന്നാൽ പകരം മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് പെട്ടെന്നുള്ള ഉത്തരമായിരുന്നു കെ രാധാകൃഷ്ണൻ. രണ്ടാമത്തെ ഉത്തരം ശൈലജ. രണ്ടുപേരും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ. രണ്ടുപേരെക്കുറിച്ചും കേരളത്തിന് പൊതുവെ നല്ല ഒരഭിപ്രായമുണ്ട്. പക്ഷേ പിണറായി വിരുദ്ധ തരംഗം നിൽക്കുന്നത് കൊണ്ട് ആ പിണറായിക്കേറ്റിട്ടുള്ള കളങ്കം, പാർട്ടിക്കേറ്റിട്ടുള്ള കളങ്കം ഇവരിലും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പിണറായിയെ കാണുന്ന അതേ തരത്തിൽ തന്നെയാണ് ഇവരെയും കണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പാർട്ടിയിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോൾ ഇരുവരെയും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുന്ന ആരോപണം പാർട്ടിയിൽ ശക്തമാവുകയാണ്. മരുമകനെ മുഖ്യമന്ത്രി കസേരയിൽ വാഴിക്കാനുള്ള വഴി തെളിക്കാൻ വിലങ്ങുതടിയാകാൻ സാധ്യതയുള്ളവരെ വെട്ടിമാറ്റുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ ചിലരെ അങ്ങ് മാറ്റുകയുണ്ടായി. ഡോക്ടർ തോമസ് ഐസക്, സുധാകരന്, അവർ വളരെ മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ്. തോമസ് ഐസക്കിനെ ഇക്കുറി പത്തനംതിട്ടയിൽ നിർത്തിയിട്ടുണ്ടല്ലോ. 6 തവണ MLA ആയ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഷത്തെ പാർലമെന്ററി പാർട്ടി പരിചയമുള്ള നിലവിലെ CPM നിയമസഭാംഗങ്ങളാണ് രാധാകൃഷ്ണനും ശൈലജയും. ഇരുവരും 5ാം തവണയാണ് നിയമസഭയിൽ എത്തിയത്. രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നിശബ്ദനാണ്. മുതിർന്ന അംഗങ്ങളെ എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് തന്നെ പിണറായി വിജയൻ്റെ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുന്നവരെ മാത്രം ഒപ്പം കൂട്ടുക എന്ന ഉദ്ദേശത്തിലാണ്. അത് സാധിക്കപ്പെടുകയും ചെയ്തു. ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിലാണ് രാധാകൃഷ്ണനെയും ശൈലജയെയും മത്സരിപ്പിച്ചത്. മരുമകൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ എടുത്തിട്ട് പോലും പാർട്ടിയിൽ നിന്ന് എതിർശബ്ദം ഉയർന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് പിണറായിയാണെങ്കിലും ഫലം വന്ന ശേഷം ആരോഗ്യ കാരണം പറഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും KK ശൈലജയെ മുഖ്യമന്ത്രിയാക്കുമെന്നും വിശ്വസിച്ച പാർട്ടി പ്രവർത്തകരുണ്ട്. പിണറായി വിജയന് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ശൈലജ ജയിച്ചപ്പോൾ അത് പ്രതീക്ഷിച്ചവരും ഉണ്ട്. സ്ത്രീപക്ഷം പറയുന്ന CPMന് ഇതുവരെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന രാഷ്ട്രീയ കളങ്കം മാറ്റപ്പെടുമെന്ന് സ്വപ്നം കണ്ടവരുമുണ്ട്. എന്നാൽ ശൈലജയെ മന്ത്രിസഭയിൽ പോലും എടുക്കാതെ പിണറായി അപ്രമാദിത്വം തെളിയിച്ചു. കെ രാധാകൃഷ്ണന്റെ കാര്യത്തിലും സമാനതയാണ്. ചേലക്കരയിൽ നിന്ന് 5ാം തവണ ജയിച്ച കെ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രിയാക്കിയാൽ നൽകുന്ന സന്ദേശം വലുതായിരിക്കുമെന്ന് പാർട്ടിയിലെ ആദർശവാദികൾ അടക്കം പറഞ്ഞു. പിന്നാക്ക വിഭാഗക്കാരനെ പോളിറ്റ് ബ്യൂറോയിൽ പോലും എടുക്കാൻ വൈമനസ്യം കാട്ടുന്ന പേരുദോഷം കഴുകാൻ സഹായിക്കുമെന്ന് ചിന്തിച്ചു. മുൻമന്ത്രിയും മുൻ സ്പീക്കറും മുൻ ചീഫ് വിപ്പുമായിരുന്ന രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ എടുത്തെങ്കിലും അപ്രധാന വകുപ്പുകൾ നൽകി അപമാനിച്ചു. മന്ത്രിസഭയിലെ 2, 3, 4 സ്ഥാനങ്ങളൊക്കെ കന്നിക്കാരായ MLAക്ക് നൽകി. മരുമകൻ മുഹമ്മദ് റിയാസിന് പ്രധാന വകുപ്പുകൾ നൽകിയെന്ന് മാത്രമല്ല, മികച്ച മന്ത്രിയെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടതെല്ലാം കാട്ടിക്കൂട്ടുകയും ചെയ്തു. പിണറായി വിജയനെതിരായ കേസുകൾ വീണ്ടും മുറുകുമ്പോൾ മുഖ്യമന്ത്രി പദം ചോദ്യം ചിഹ്നമായാൽ മരുമോനെ പിൻഗാമിയാക്കുന്നതിൽ ഒരു തടസ്സവും ഉണ്ടാകരുത്. വനിത, പിന്നാക്കം എന്നതിനൊക്കെ ഉപരിയാണ് ന്യൂനപക്ഷം എന്ന ചിന്ത നയിക്കുന്ന പാർട്ടിയിൽ അത് സാധിച്ചെടുക്കാൻ പിണറായി വിജയന് സാധിക്കും. ആ തന്ത്രമാണ്, അതിനുവേണ്ട കരുക്കളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാരണഭൂതൻ കൈക്കൊണ്ടിട്ടുള്ളത്. വളരെ തന്ത്രപൂർവം തന്നെ ഒതുക്കേണ്ടവരെ ഒതുക്കിയിരുത്താൻ കാരണഭൂതന് അറിയാം. മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. പാർട്ടി സെക്രട്ടറിയായി കയറിയപ്പോൾ മുതൽ പതുക്കെ പതുക്കെ VS പക്ഷക്കാരെ മുഴുവൻ തന്നോടൊപ്പം ചേർത്ത് നിർത്തി ഒതുക്കേണ്ടവനെ ഒതുക്കി, അങ്ങനെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ പിടിച്ചടക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പാർട്ടി മുഴുവൻ
പിണറായിയുടെ കാൽക്കീഴിലല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം പറയാൻ സാധിക്കുന്നുണ്ടോ? തിരുവായിക്ക് എതിർവായില്ല. അതുകൊണ്ട് പിണറായിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കും.